നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഡേവിഡ് ഈ ടെയിൽ ടോക്സിന്റെ ഒരു തട്ട് പൊളിപ്പൻ എപ്പിസോഡായിരിക്കും. ഒന്നും പറയാനില്ല, എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് റോർ റിയൽ ഏകദേശം 200-ൽ പരം മെമ്പേഴ്സുള്ള ഒരു വലിയ ഗ്രൂപ്പ്. 2015-ൽ അഷറഫ് എന്ന നമ്മളുടെ സ്വന്തം അഷറഫുക്ക തുടങ്ങിയതാണ് ഈ ഗ്രൂപ്പ്. ഇതിലുള്ള എല്ലാവരും, ഈ 200 അല്ലെങ്കിൽ 200-ൽ കൂടുതലുള്ള എല്ലാവരുടെയും ഒരു പാഷൻ എന്ന് പറയുന്നത് ഒന്നാണ്. അതുകൊണ്ടാണ് അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഫണ്ണും ഫ്രണ്ട്ഷിപ്പും മാത്രമാണ്. അല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അഷറഫിക്കേക്ക് താല്പര്യമില്ല. ഇവർക്ക് കുറേ ഇവരുടേതായ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതെല്ലാം മുറുകെ പിടിച്ചിട്ടാണ് ഇവരുടെ 2015 മുതലുള്ള ഇവരുടെ യാത്ര തുടങ്ങിയത്. ഒന്നും പറയാനില്ല, കാരണം ഞാൻ ഞെട്ടിയിരിക്കുകയാണ് ഇവരുടെ കുറേ വീഡിയോ കണ്ടിട്ട്. ഇവർ ഏതെങ്കിലും ഒരു ഹോളിഡേ ഉള്ളപ്പോഴോ എല്ലാം ഇവരിങ്ങനെ ഒരുമിച്ച് ഒരു ട്രാവൽ പോകും. രാവിലെ തന്നെ പെട്രോളും അടിച്ച്, ഫുൾ ടാങ്ക് പെട്രോളും അടിച്ച് വണ്ടിയെ അങ്ങ് ഇറക്കുകയാണ്. ഓരോ വണ്ടിയും 10-15 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അവരൊരു ഉഗ്രം കക്ഷികളാണ്. നമ്മൾ അവരെയൊക്കെ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. പക്ഷേ ഒരു ഒരു നമ്മളുടെ ഭാഗ്യക്കുറവോ എന്തുകൊണ്ടോ അഷറഫ്ക്ക അതുപോലെ തന്നെ ഇവരുടെ മാർഷൽസ് എന്ന് പറഞ്ഞാൽ ലീഡേഴ്സ് എല്ലാവരും തന്നെ നാട്ടിൽ പോയിരിക്കുകയാണ്. അവരൊന്നുമില്ല. ഓൾറെഡി ഇവർ ഇന്ന് രാവിലെ മുതൽ ഗംഭീര റൈഡ് കഴിഞ്ഞ്, അബുദാബിയിൽ ഗംഭീര റൈഡ് കഴിഞ്ഞ് നമ്മൾക്ക് വേണ്ടി ഒരു ചെറിയ റൈഡ് നമുക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. അല്ലാതെയും വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇതൊരു ഉഗ്ര അനുഭവമായിരിക്കും. ഡെസേർട്ട് ഡ്രൈവാണ് ഇത്. ചെറിയ ഡെസേർട്ട് ഡ്രൈവ് അല്ല, പൊളി സാധനങ്ങളാണ്. ഇതിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത്, ഇതിന് എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. കം ഓൺ ഗൈസ്. അതെ, അഷറഫുക്ക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കാരണം വളരെ നിങ്ങൾ ചെറുതായിട്ട് ഇന്ന് ഓൾറെഡി നിങ്ങളെല്ലാവരും അവശതയായിട്ട് വന്നിരിക്കുകയാണ് രാവിലത്തെ ഫുൾ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു സഹായം ചെയ്തതിന് നന്ദി. അഷറഫുക്കേക്ക് വരാൻ പറ്റില്ല, പുള്ളി നാട്ടിലാണ്. അതെല്ലാം ഞാൻ ഓൾറെഡി നമ്മളുടെ പ്രേക്ഷകരോട് പറഞ്ഞു കഴിഞ്ഞു. സോ എനിക്കറിയേണ്ടത്, ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വെറുതെ നമുക്ക് അങ്ങ് കയറി പോകാൻ പറ്റില്ലല്ലോ. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഓക്കെ, നമ്മൾ ഡ്രൈവിൽ ഫോക്കസ് ആയിരിക്കണം. ഓക്കെ, എപ്പോഴും നമ്മൾ ഫ്രണ്ടിലേക്കും നമ്മളെ കംപ്ലീറ്റ് വ്യൂ ആയിരിക്കണം. നമ്മൾ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഫോണിലോ ഡിസ്ട്രാക്ട് ആയി പോകരുത്. ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്ന ഡ്യൂൺസിനെയാണ്. അപ്പോൾ ഡ്യൂൺസ് ഡേ ബൈ ഡേ അതിൻ്റെ ഒരു ഹാബിറ്റോ
ഷേപ്പ് എല്ലാം ഫോർമേഷൻ എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇന്നലെ പോയ ഒരു മെമ്മറിയിൽ നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് വേരിയേഷൻ വരാം. ഫുൾ അറ്റന്റീവ് ആയിരിക്കണം. ഓക്കെ. പിന്നെ നേരത്തെ ഇപ്പോ കണ്ടിട്ടുണ്ടാവും, നമ്മളത് വീൽസ് എല്ലാം ഡീഫ്ലേറ്റ് ചെയ്യണം, ടയറെല്ലാം ഡീഫ്ലേറ്റ് ചെയ്യണം. എനിക്ക് അതിനെ കുറിച്ച് ആദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ഈ ഡീഫ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ഒരു നോർമൽ ടയർ പ്രഷർ എന്ന് പറയുന്നത് 32 അല്ലെങ്കിൽ 35 ആയിരിക്കും. ടയറിന്റെ സൈസും വെഹിക്കിളിന്റെ ഒരു 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 ഇതും അനുസരിച്ച്. ഓക്കെ, നമ്മൾ ഓഫ് റോഡ് കയറുമ്പോൾ അത് ടയറിനനുസരിച്ച്, ഇപ്പൊ സ്പെഷ്യൽ ടയർ എന്നപ്പോൾ നമ്മളൊക്കെ ചെയ്ത പോലെ ബീഡ് ലോക്ക് വീൽസ് ഒക്കെ ആണെങ്കിൽ നമ്മളതൊരു 10-12 റേഞ്ചിലേക്ക് കൊണ്ടുവരും. ചിലപ്പോൾ ഈവൻ എക്സ്ട്രീം ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ, നല്ല എക്സ്പീരിയൻസ്ഡ് അല്ലെ അഡ്വാൻസ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഈവൻ 10 PSI നേക്കാളും കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പൊ നോർമൽ വീൽസ് ആണെങ്കിൽ നമ്മളൊരു 14+-1 വെച്ചിട്ടാണ് ഓടിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോപ്പർ ഒരു ഒരു ഗ്രിപ്പ് അല്ലെങ്കിൽ ഫ്ലോ നമുക്ക് ഓഫ് റോഡിൽ കിട്ടുള്ളൂ. കാരണം സാൻഡാണ്, ടഫ് ടെറൈൻ അല്ല, വളരെ സോഫ്റ്റ് ടെറൈൻ ആയിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോ മൂവ്മെന്റ്സ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡ്രൈവ് ഇത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പർ ഗിയർ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഒരിക്കലും നമ്മൾ ഓട്ടോമാറ്റിക് ഗിയറിലായിരിക്കില്ല ഡ്രൈവ് ചെയ്യുക. ഓക്കെ, നമ്മൾ മാനുവൽ ഗിയറിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഡ്രൈവ് ചെയ്യുക. ഓക്കെ, ഡിപെൻഡ്സ് ഓൺ ദ വെഹിക്കിൾ. ഇപ്പോൾ പ്രാഡോ ആണെങ്കിൽ 2nd, 2nd, 3rd ഗിയറിലായിരിക്കും. ഓക്കെ, ജീപ്പ് ആണെങ്കിൽ 1st and 2nd ഗിയറിൽ ആയിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂ. ഒരു ആവറേജ് RPM എന്ന് പറയുന്നത് നമ്മളൊരു ഒരു 3000-6000 ആ റേഞ്ചിലായിരിക്കും നമ്മൾ RPM ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ എക്സ്ട്രീം ഡ്രൈവിലൊക്കെ പോകുമ്പോൾ RPM പിന്നെയും മേലേക്ക് വരാം. ഓക്കെ, ഇതാണ് ഉള്ളത്. പിന്നെ അതുപോലെ ഒരു 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ടേക്ക് കെയർ അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ കാർ. ഓക്കെ, ഡോണ്ട് ഫൈറ്റ് വിത്ത് ഗ്രാവിറ്റി. ഓക്കെ, ആൾസോ ഓക്കെ, കീപ് യുവർ ഈഗോ ഔട്ട് ഓഫ് ഡെസേർട്ട്, ദെൻ കം വിത്ത് എ ഫ്രീ മൈൻഡ്. ഓ ഫൈൻ, റൈറ്റ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ, നമ്മളുടെ ഈഗോ എല്ലാം നമ്മൾ ആ റോഡിൽ വെച്ചിട്ട് വേണം ഡെസേർട്ടിലേക്ക് ഡ്രൈവിന് പോവാൻ അല്ലേ. ഇത് ഇത് ഇതൊരു ഇതൊരു ഒരു 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 ഈഗോയിസ്റ്റിക് കോമ്പറ്റീഷൻ ഒന്നല്ല, ഇറ്റ്സ് ജസ്റ്റ് എ ഫൺ. ഓക്കെ, സോ മേക്ക് ഇറ്റ് ആസ് എ ഫൺ. ഓക്കെ ഓക്കെ, ആൻഡ് ഐ മീൻ ജസ്റ്റ് അനലൈസ് യുവർ സെൽഫ് ആൻഡ് യു നോ ഡു വാട്ട് എവർ യു ക്യാൻ. ഓക്കെ, ഡോണ്ട് ട്രൈ ടു കോപ്പി അതേഴ്സ്, ദേ മൈറ്റ് ബി മോർ എക്സ്പീരിയൻസ് ദാൻ യു. ഓക്കെ, അതുപോലെ തന്നെ അതല്ലെങ്കിൽ അവർ നിങ്ങളെക്കാൾ കൂടുതൽ ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് പോവാ. ഇഫ് യു ഫീൽ എനി ഡിഫിക്കൽട്ടി, ഓക്കെ, വി ഓൾ യൂസ് റേഡിയോസ്, ടു വേ റേഡിയോസ്, ജസ്റ്റ് ഷൗട്ട് ഓൺ റേഡിയോ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ സ്റ്റെക് ഓർ ഐ ഡോ വാണ്ട് ടു ടേക്ക് ദിസ് ക്ലൈംബ് ഓർ യു നോ ഐ മീൻ ഐ വാണ്ട് ടു ടേക്ക് എ ബ്രേക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് ഷൗട്ട്, ഇറ്റ്സ് എ ടീം ആൻഡ് യു നോ വി വിൽ ഗോ വിത്ത് എ ഫൺ മോഡ് ആൻഡ് വി വാണ്ട് ടു കം വിത്ത് എ യു നോ ഐ മീൻ ബെറ്റർ ഫൺ മോഡ്. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? സത്യമല്ലേ? അല്ലേ, കോമൺ കമന്റ് ആണ്. ആണല്ലേ, കോമൺ കമന്റ് ആണ്. കാരണം എന്താണെന്നറിയോ, ഇത് ഒരു ഒരു മനുഷ്യൻ ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ രാവിലെ, ഞാനിപ്പോൾ ആദർശിൻ്റെ കൂടെയാണ് ഇങ്ങോട്ട് വന്നത്, അപ്പോൾ ആദർശ് എന്നോട് പറഞ്ഞു ഞങ്ങൾ രാവിലെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ലീവ് അനുസരിച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ എഴുന്നേക്കുമ്പോൾ ഡ്രൈവിന് അങ്ങ് ഇറങ്ങുകയാണ്, പെട്രോൾ അടിക്കുക, വണ്ടിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോവുക, പോയിട്ട് കുറേ മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ മറ്റുള്ളവർ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഇവരെല്ലാവരും നമ്മളോട് ഉറപ്പായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ, നിങ്ങൾക്ക് ഇവിടെ എങ്ങാനും മര്യാദയ്ക്ക് ഇരുന്നാൽ പോരെ. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം ഒന്ന് പറയാമോ? ഇത് ഐ മീൻ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ലൈക്ക് മൈൻഡഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എല്ലാവരും ഒരേ പാഷൻ, ഒരേ ഇൻട്രസ്റ്റ്, കോപ്പറേറ്റിംഗ് ഈച്ച് അതർ, ഇറ്റ്സ് എ ടീം വർക്ക്. ഓക്കെ, ഇതൊരു ഇൻഡിവിജ്വൽ പെർഫോമൻസോ ഇൻഡിവിജ്വൽ ഷോ ഒന്നും അല്ല, ഇറ്റ്സ് എ ടീം വർക്ക്. ഒരു ടീമായിട്ട് പോകുന്നു, ടീമായിട്ട് വരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിനെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആൾസോ എ ടൈപ്പ് ഓഫ് സ്പോർട്സ് ഓർ ഫൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഫുട്ബോൾ പ്രാന്തമുള്ളവരുണ്ട്, അതെ, നമ്മളെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് പ്രാന്തമുള്ളവരുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഇതുപോലെ ഇത് നമ്മുടെ ഒരു 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 പാഷൻ, നമ്മുടെ ഒരു ഇൻട്രസ്റ്റ്. ഓക്കെ, നമുക്ക് മൈൻഡിന് എന്താണ് പ്ലഷർ തരുന്നത്, ഓക്കെ, വീക്ക്ലി വൺസ് ഓർ ട്വൈസ് വി സ്പെൻഡ് ഫ്യൂ അവേഴ്സ് ഫോർ ദാറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു സെയിം ഫൺ ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ കിട്ടണമെന്നില്ല, ബട്ട് വി എൻജോയ് ഇറ്റ്സ്. ഓക്കെ, ആൻഡ് വി ഹാവ് ദ ലൈക്ക് മൈൻഡഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേരുമ്പോൾ അതൊരു ഒരു ഭയങ്കര ഒരു ഗ്രേറ്റ് വൈബാണ്. ഓക്കെ, ആ ഒരു 3-4 hours വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി റിഫ്രഷ്ഡ് ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ഡെസേർട്ട് വരുന്നത്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. റിയൽ ഓഫ് റോഡേഴ്സ് എപ്പോഴും ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സീനിയർ ലീഡേഴ്സ് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട്, അതായത് ഗോ വിത്ത് എ സ്മൈൽ, ഓക്കെ, കം ബാക്ക് വിത്ത് എ വൈഡർ സ്മൈൽ. ഓ, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ഒരു ടീമായിട്ട് പോവാ, എൻജോയ് ചെയ്യുക, ഓക്കെ, ഷെയർ ചെയ്യുക, ഓക്കെ, നോളജ് ഷെയർ ചെയ്യുക, വെഹിക്കിൾസിനെ കുറിച്ചും ഓഫ് റോഡ് പെർഫോമൻസിനെ കുറിച്ചും, ഓക്കെ, എല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, ഒരു ടീമായിട്ട് തിരിച്ചു വരുന്നു. ഓക്കെ, പിന്നെ ഇതുപോലെ ഇനി ബാക്കിയുള്ള എന്തെങ്കിലും പിന്നെ മീൻസ് പേഴ്സണൽ കമൻസോ അല്ലെങ്കിൽ അഡ്വൈസോ ആവശ്യമുണ്ടെങ്കിൽ അതും കിട്ടുന്നു. ഓക്കെ, അത് ബേസിക്കലി അത് സെയിം ഇൻട്രസ്റ്റ്, സെയിം മോഡ്,
ഗൈഡൻസ് ആൻഡ് ഓഫ് റോഡ്. കാരണം നമ്മളെല്ലാവരും വന്നത് ഒരു ഫ്രഷറായിട്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക ഒരു ഡ്രൈവായിട്ട് നമുക്ക് ഡെസേർട്ടിലേക്ക് പോകണമെങ്കിൽ ആ ഒരു ഫിയർ ഇല്ലാതാക്കിയത് ഗ്രേറ്റ്. അത് ആറോണ് ഗ്രേറ്റ് 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 സൗദ് അത് പറഞ്ഞപ്പോൾ കറക്റ്റ്. കാരണം അത് ഉള്ളിൽ നിന്ന് വന്നതാണ് അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. നമുക്ക് ഈ ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്വന്തം അഷ്റഫിക്കെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഉറപ്പായിട്ടും പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന് 2015 തോന്നിയ ഒരു തോന്നലാണ് ഇതെല്ലാം ഇവിടെ വരെ. ഏകദേശം 200+ മെമ്പേഴ്സ് നിങ്ങളുടെ ടീമിലുണ്ട്, ഗ്രൂപ്പിലുണ്ട്. സോ അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് പറയാമോ അദ്ദേഹത്തിന്? കാരണം എനിക്ക് അദ്ദേഹത്തിനെ നിന്നും കേൾക്കാൻ സാധിച്ചില്ല. സോ നിങ്ങളുടെ കയ്യിൽ നിന്ന് അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരു ഒരു ഡ്രൈവിന് പോകുമ്പോൾ ആ ഫുൾ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഒരു 8 കാറിൻ്റെ ഒരു കോൺവോയ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഓക്കെ, ആ 1-8 കാർ ആൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. ആ 1-8 കാർ നോട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് റേഡിയോയിൽ കമൻസ് വരും. ഓക്കെ, അതാണ് പുള്ളിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഈസ് എ ഗ്രേറ്റ് ടീം മാൻ. ഓ, അത് അത് ഉള്ളതാണ്. പിന്നെ അതുപോലെ നമുക്ക് മറ്റ് ഇപ്പോൾ സീനിയേഴ്സായിട്ടുള്ള ലീഡേഴ്സായിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ആനന്ദ് ഭായ് ഉണ്ട്, റിയാസ് ഉണ്ട്. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഹോളിഡേ മധുദും ഒക്കെ ആയിട്ട് നാട്ടിലായത് കാരണം അവർക്കൊന്നും വരാൻ പറ്റിയില്ല, വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരെല്ലാം ചില വർഷങ്ങളായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ കൂടെ ഡ്രൈവ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കോൺഫിഡൻസ് വന്നത്. നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ഈ പാഷനും ഇൻട്രസ്റ്റും കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ ഇതുപോലുള്ള നമ്മുടെ എന്താ പറയുക മീൻസ് നമ്മളെ ഗൈഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള ഒരു കാര്യം അവരുടെ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു കോൺഫിഡൻസ് ഈസ് ഫോർ എ ഫൺ, ഓക്കെ, നോട്ട് ഫോർ എ ഡേഞ്ചർ. മനസ്സിലായി. അത് തന്നെയാണല്ലോ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഫൺ, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർന്നതാണ് ആർ ഒ ആർ. ഈ ആർ ഒന്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് കീപ്പിംഗ് ഇറ്റ് റിയൽ ഫൺ. അതായത് ഇതൊരു അഡ്വഞ്ചർ സ്പോർട്സ് ആണെങ്കിൽ അതിനൊരു ഫണ്ണിലൂടെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് റിയൽ മോട്ടോ. ഓക്കെ, അത് ഇന്ന് വരെ ഫോളോ ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വി ആർ റിയലി എൻജോയിങ്. സൂപ്പർ. യെസ്, അങ്ങനെ നമ്മൾ ഗംഭീര ഒരു റൈഡ് നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഡേവിഡ് ഈ ടെയിൽ ടോക്സിന്റെ വ്യൂവേഴ്സിന് ഇതൊരു ഗംഭീര ട്രീറ്റ് ആയിരിക്കും. ആയിരിക്കില്ലേ? തകർക്കും. ഇനി എനിക്ക് അറിഞ്ഞുകൂടാ ഇതിന്റെ അകത്ത് ഞാൻ പേടിച്ച് എങ്ങനെ ഇരിക്കുന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് കാണാം. കമൺ, യെസ്, റെഡി, എല്ലാവരും കേൾക്കുള്ളൂ. സോ ഗൈസ്, ദി ചാനൽ ഈസ് 467 4 6 7 6 2 5. ഫസ്റ്റ് തന്നെ നമ്മളുടെ വയർലെസ് ഇതെല്ലാം സെറ്റ് ചെയ്യണം, സെറ്റ് ചെയ്യണം സെയിം ഫ്രീക്വൻസിയിൽ. ഓക്കെ ഓക്കെ. Come down slowly, watch your bumper. Just 1 second, stop. No. All okay? Phew, yentame. Gumbiram. We'll be right back.
അവര് എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ്. അങ്ങനെ റൈഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവരുടെ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അവർ വളരെ കൃത്യമായിട്ട് പാലിച്ചാണ് പോണത് കേട്ടോ. ഇപ്പോൾ ഇതിൽ കുട്ടികളെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയൊരു റൈഡായതുകൊണ്ടാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്, ഇല്ലെങ്കിൽ അവർ കുട്ടികളെ ഫാമിലി ഒന്നും കൊണ്ടുവരില്ല. അതുപോലെ തന്നെ ഇപ്പോൾ റോഡിൽ, മെയിൻ റോഡിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫ്ലാഗ് അവരവിടുന്ന് ഊരും, ഊരിയിട്ട്, കാരണം ഫ്ലാഗ് വെച്ച് റോഡിൽ ഓടിക്കാൻ പാടില്ല. സോ അങ്ങനത്തെ കുറേ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പക്കയായിട്ട് പാലിച്ചിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗോസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലേക്കാണ്. ഇടിവെട്ട് വില്ലേജ് ആണെന്നാണ് പറഞ്ഞത്, ഗോസ്റ്റ് വില്ലേജ്. ഞെട്ടും പേടിക്കും. ഇനി നമ്മൾ ഗോസ്റ്റുകളെ കാണാൻ പോവാണ്. ഇതാണ് ഗോസ്റ്റ് വില്ലേജ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ വന്ന് ചായ കുടിക്കാൻ നിർത്തിയിരിക്കുന്നത്. ഇവർ നമ്മളുടെ ഫുൾ ടീം. അടിപൊളി ഏരിയ. ഇവിടെ ഒരുപാട് ജനങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ആരുമില്ല. ഇവിടെ പ്രേതബാധയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആക്ച്വലി ഇതിൻ്റെ സ്റ്റോറി നമുക്ക് ആർക്കും അറിയില്ല, പക്ഷേ ഈ സ്ഥലം അറിയപ്പെടുന്നത് ഗോസ് വില്ലേജ് എന്നാണ്. സോ നിങ്ങൾക്ക് കാണാം, കുറേ ഓൾഡ് ബിൽഡിങ്സ് ആണ്, ഫുള്ളായി സാൻഡ് കവർ ചെയ്തിട്ടുണ്ട്. സോ പല കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ കേട്ടൊരു കഥ പറഞ്ഞുതരാം. പണ്ട് ഇവിടെ ഒരു വില്ലേജ് ആയിരുന്നു, ലൈക്ക് ഒരു ഹൗസിംഗ് സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു പള്ളി ഉണ്ട് അവിടെ, പള്ളി കണ്ടു. അപ്പോൾ കുറേ ആൾക്കാർ താമസിച്ചിരുന്നു. ഒരു ദിവസം രാവിലെ ആകുമ്പോഴേക്ക് ഇവിടെ ആരുമില്ല, ഫുൾ വാനിഷ്ഡ് ആയി. സോ ഇത് ഞാൻ കേട്ടൊരു സ്റ്റോറിയാണ്. യെസ് ഗായ്സ്, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? എനിക്കൊന്നും പറയാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ ആകെ എന്നെ ഇവർ ഓടിച്ച് വല്ലാതെയാക്കി. അപ്പം ഇവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർ ഓരോ പ്രാവശ്യം ഓരോ വളവ് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ഇറങ്ങുമ്പോൾ വേ വേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഇവരെല്ലാവരും. എനിക്ക് പക്ഷേ എൻ്റെ ദൈവമേ, ഞാൻ ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഗംഭീര ഫീലിംഗ് ആയിരുന്നു. ഇതൊരു എക്സ്പീരിയൻസ് ആണ്, ഇത് നിങ്ങൾ അനുഭവിച്ചറിയണം. നമ്മളുടെ കൂടെ ഉള്ളത് ROR, എനിക്കൊന്നും പറയാനില്ല. കാരണം ഗംഭീരം ഗംഭീരം ഗംഭീരം, ഒരു രക്ഷയില്ലായിരുന്നു. പൊളിച്ച അടുക്കി ലാലേട്ടാ, തകർപ്പൻ ആദർശ്, താങ്ക് യു. നൗഷാദിക്കാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതിനൊരു വലിയ താങ്ക്സ്, ബിഗ് താങ്ക്സ്. എന്തെങ്കിലും പറയണ്ടോ ഞങ്ങളുടെ പ്രേക്ഷകരോട്? നിങ്ങളെല്ലാവരും ഡ്രൈവ് കണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു ഒരു ആവറേജ് ലെവൽ ഡ്രൈവാണ്, അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ ഡ്രൈവാണ്. നിങ്ങളെല്ലാം എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണം. നൗഷാദിക്കാ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണു. ഇനിയിപ്പോൾ നമ്മുടെ സീനിയർ മാർഷൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം
ഇഫ് യു ആർ വില്ലിംഗ് വി കാൻ ഗോ ഫോർ അഡ്വാൻസ് ലെവൽ ഡ്രൈവ്. ഒരു സംശയം കൂടാണ്ട് ഞാൻ പറയുന്നു ഡേവിഡി ടെയിൽ ടോക്സിന്റെ പ്രേക്ഷകരോട്, ഇനി ഇവരുടെ വലിയ മൂത്താപ്പാമാര് വരുമ്പോ നമ്മൾ തിരിച്ചിവിടെ എത്തും. കാരണം ഇവർ പറയണത് ഞങ്ങളൊക്കെ LKG സ്റ്റുഡൻസ് ആണ്, അവരൊക്കെ ഗംഭീര ആൾക്കാരാണ്, അഷറഫക്കാനൊക്കെ ശരിക്കും മിസ് ചെയ്യണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ ഇവരോട് പറഞ്ഞു ഓ ഗംഭീരം ഗംഭീരം എന്ന് പറയുമ്പോൾ ഇതൊന്നും ഗംഭീരമല്ല, ഇതിനേക്കാളും വലുത് അതുക്കും മേലെ എന്നൊക്കെ പറയണ പോലെ ആയിരുന്നു. ഗംഭീരം താങ്ക് യു, സൂപ്പർ ആയിരുന്നു, ഒന്നും പറയാനില്ല. ഡേവിഡി ടെയിൽ ടോക്സിൻ്റെ പ്രേക്ഷകർക്ക് ഇതൊരു അനുഭവമായിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡേവിഡി ടെയിൽ ടോക്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്, എന്നോടൊപ്പം റിയൽ ഓഫ് റോഡേഴ്സ്. യെസ്, റിയൽ ഓഫ് റോഡേഴ്സ്. അപ്പൊ ഈ വീഡിയോ പൊളിച്ചടുക്ക്, ഷെയർ, കമന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്തു തരണം, പൊളിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്താലോ. റൈറ്റ്, യെസ്, ബൈ. വി ആർ കീപ്പിംഗ് ഇറ്റ് ഫൺ, ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ് ആസ് എ ഫൺ. അയ്യോ എൻജോയ് എന്ന് പറഞ്ഞാൽ വാ വാ വയറൊക്കെ ഉണ്ടല്ലോ വാ. Woo!